തിരുനാളുകളുടെ തിരുനാളായ ഈസ്റ്ററിന്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവം ആശംസിക്കുന്നു. ഉയർപ്പ് തിരുനാൾ ആനന്ദത്തിൻ്റെയും പ്രത്യാശയുടെയും തിരുനാളാണ്. ഒരു വിത്തിൻ്റെ പുതുമുഖളം പൊട്ടിമുളച്ച് വിടരുന്നത് പോലെ ഒരു പുതിയ ജീവൻ തളിരിട്ടതിൻ്റെ ഓർമ്മ സുദിനം. കല്ലറയുടെ അന്ധകാരത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ശിഷ്യന്മാരും ക്രിസ്തുവിനെ കണ്ടവരും കേട്ടവരുമെല്ലാം നിരാശയുടെ പടുകുഴിയിൽ അമർന്നപ്പോൾ പ്രത്യാശയുടെയും ജീവന്റെയും പുതു സന്ദേശമായി മാറി ക്രിസ്തുവിൻ്റെ ഉത്ഥാനം. ഈ ഉത്ഥാന തിരുനാൾ എന്താണ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്? ഒന്നാമതായി, ഒരു പ്രത്യാശയുടെ ജീവിതം നയിക്കാൻ ഉത്ഥാന തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രോഗത്തിൻ്റെയും പട്ടിണിയുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും കടബാധ്യതകളുടെയും എല്ലാം ഇരുണ്ട രാത്രികളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അന്ധകാര പൂർണ്ണമായ ഈ രാത്രികളിൽ നാം പകച്ചു നിൽക്കുമ്പോൾ ഉത്തിതൻ നമ്മോട് പറയുന്നു, എല്ലാ തകർച്ചകൾക്കും പ്രതിസന്ധികൾക്കും അപ്പുറം ഒരു ഉത്ഥാനമുണ്ട് എന്ന്. മനുഷ്യ ദൃഷ്ടി കൊണ്ട് ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഒന്ന് അളന്നാൽ അവിടുത്തേക്ക് പ്രത്യാശയ്ക്ക് ഒരു വകയുമില്ലായിരുന്നു. കാലത്തൊഴുത്തിൻ്റെ അരക്ഷിതാവസ്ഥയിൽ ജനിക്കേണ്ടി വന്നവൻ, ദൈവപുത്രനായിരുന്നിട്ടും നസ്രസിലെ കൊച്ചു കുടുംബത്തിൻ്റെ അല്ലലും അലച്ചിലും ഏൽക്കേണ്ടി വന്നവൻ, എല്ലാവർക്കും നന്മ മാത്രം ചെയ്ത് നടന്നു നീങ്ങിയിട്ടും പീഡാസഹനവും കുരിശുമരണവും സഹിക്കേണ്ടി വന്നവൻ, അങ്ങനെ അവനും ഉണ്ടായിരുന്നു ഒരുപാട് നിരാശപ്പെടാൻ കാരണങ്ങൾ. അതെ, എന്നിട്ടും പ്രത്യാശയുടെയും പുതു സന്ദേശമായാണ് ഓരോ ഉയർപ്പ് തിരുനാളും കടന്നു വരുന്നത്. നിരാശയിൽ കഴിയുന്ന മനുഷ്യന് പ്രത്യാശയും അനീതിയുടെ ചെളിക്കുണ്ടിൽ വീണ പോയവർക്ക് നീതിയും നൽകുന്നതാണ് അവിടുത്തെ ഉത്ഥാനം. മനുഷ്യ മക്കളോട് കൂടെ എന്നും ആയിരിക്കുവാനും അവരുടെ ക്ലേശങ്ങളിൽ പ്രത്യാശ പകരുവാനുമാണ് അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടത്. ഒരു മഹത്വത്തിൻ്റെ ജീവിതത്തിലേക്ക് ഉത്ഥാന തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നു. ഓരോ ക്രൈസ്തവനും മഹത്വത്തിൻ്റെ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചത്. പാപത്തിൻ്റെ ക്ഷതങ്ങളാൽ നമ്മുടെ ദൈവീക ഛായക്കേറ്റ മങ്ങലകറ്റുവാൻ സ്വന്തം ശരീരത്തിൽ പീഡനം ഏറ്റുവാങ്ങി മരിച്ച് അവിടുന്ന് ഉത്ഥാനം ചെയ്തു. മഹത്വത്തിൻ്റെ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ട നമുക്ക് ഇനി ഒരിക്കലും അഴിമതിയുടെയും അവിശ്വസ്തതയുടെയും ആസക്തിയുടേതുമായ ഒരു ജീവിതം നയിക്കുവാൻ സാധ്യമല്ല. മറിച്ച് വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും പ്രഭ വിതറുന്ന ജീവിതമാണ് നാം നയിക്കേണ്ടത്. മൂന്നാമതായി, ഒരു സമാധാനത്തിൻ്റെ ജീവിതം നയിക്കാൻ ഉത്ഥാന തിരുനാൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. തന്നെ തള്ളിപ്പറഞ്ഞവനെയും ഒറ്റപ്പെടുത്തിയവരെയും എല്ലാം ചേർത്ത് നിർത്തി ഉത്ഥിതൻ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. സമാധാന ദൂതരാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. സ്നേഹം ശാന്തി ദൂതായി സമാശ്വാസമായി പെയ്തിറങ്ങിയതിൻ്റെ ഓർമ്മയാണ് ഉത്ഥാന തിരുനാൾ നമ്മുടെ മനസ്സിൽ അങ്കുരിപ്പിക്കുന്നത്. നമ്മെ വേദനിപ്പിച്ചവരെയും മുറിപ്പെടുത്തിയവരെയും തള്ളിപ്പറഞ്ഞവരെയും ഒക്കെ ചേർത്ത് നിർത്തി സമാധാനം ആശംസിക്കാൻ നമുക്കും കഴിയണം. അതിന് നാം ഉത്ഥാനത്തിൻ്റെ സത്യത്തിലേക്ക് നയിക്കപ്പെടണം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ, ഉത്ഥിതനെ തൊട്ടറിഞ്ഞ നമ്മുടെ പിതാവായ മാർ തോമാസ്ലിഹായെ പോലെ ഉത്ഥാനത്തിൻ്റെ അനുഭവം നാം സ്വായത്തമാക്കിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ്ലിഹ കൊറോന്തോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം 15:19 നമ്മെ പഠിപ്പിക്കുന്നു, ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. സ്നേഹമുള്ളവരെ, സർവോപരി നിത്യതയിലേക്കുള്ള ആഹ്വാനമാണ് ഓരോ ഉത്ഥാന തിരുനാളും നമുക്ക് നൽകുന്നത്. തൻ്റെ ഉത്ഥാനത്തിലൂടെ സ്വർഗീയ ഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മ
ഒത്തിരൻ നമ്മുടെ ഉള്ളിൽ അങ്കുരിപ്പിക്കുന്നു. പാപത്തിന്റെ പടുകൊടിയിൽ കിടന്ന മഗ്ദലനാ മറിയത്തിന് ഉയർപ്പിന്റെ സന്തോഷം കരകതമായത് സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. നമ്മുടെ ചുവടൊന്ന് മാറ്റി ചവിട്ടിയാൽ, പാപത്തിന്റെ പഴയ വഴികൾ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, ക്രിസ്തു നമ്മുടെ ജീവിതങ്ങൾക്കും നൽകും ഉത്ഥാനത്തിന്റെ പുതിയ സന്തോഷം. സ്വർഗത്തെ ലക്ഷ്യമാക്കി വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടേതുമായ ഒരു ജീവിതം നമുക്ക് നയിക്കാം. ഉത്തിതൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ഒരിക്കൽ കൂടി ഉത്ഥാന തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവം ആശംസിക്കുന്നു. നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.